ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ടു ഐഡിയ ബാഗ്സ്. ഐഡിയ ബാഗ്സിൽ ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യൽ ഉന്നക്കായാണ് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലൊരു നന്നായിട്ട് പഴുത്തൊരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങുന്നതിനായിട്ട് ഇതിൻ്റെ രണ്ടരികി ഞാൻ മുറിച്ച് കളഞ്ഞ് ഇതായിപ്പോൾ ഇഡ്ലിച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുവാണ്. ഇതിനിപ്പോൾ അധികം നേരം വേണ്ട, നന്നായിട്ട് പഴുത്ത പഴം നമുക്ക് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പുഴുങ്ങിയെടുത്തിട്ട് ഇതിൻ്റെ ഈ പുറത്ത് നാരും കളയണം, ഉള്ളിലെ കറുത്ത അരിയും നമ്മളെടുത്ത് കളയണം. അപ്പോൾ ഇത് രണ്ടും കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഉടച്ച് കഴിയുമ്പം നമുക്കറിയാം, സാധാരണ നമ്മൾ ഉന്നക്കായയുടെ പരുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത് ഉടച്ച് കഴിയുമ്പം നല്ല നമുക്ക് തിക്കായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ എളുപ്പമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വെക്കാൻ പാടാണ്. അപ്പോൾ നമ്മളിത് ഉടച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്ത് ചെയ്തിട്ടാണ് തിക്കാക്കണേന്നുള്ളതിനാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ടിപ്പ്. അപ്പം നന്നായിട്ട് ഉടയ്ക്കുക. ഉടച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ല ലൂസായിട്ടിരിക്കുമ്പം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് പാകത്തിൽ, നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെ ഒരു പാകമുണ്ടല്ലോ, ആ ഒരു പാകത്തിന് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ച് ചേർക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ബ്രെഡാണ്. ഈ 3 ബ്രെഡ് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് നന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പം ഇതിന് ഞാൻ ഇതിൻ്റെ അരികൊന്നും കളയുന്നില്ല. അരികൊന്നും കളയാതെ തന്നെ ഞാൻ പൊടിച്ചെടുക്കുകയാണ്. അരി കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിലും അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതല്ലാതെ പൊടിച്ചെടുത്ത് ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ അതിനകത്തേക്ക് ഇടാണ്. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ ഒരു പാകത്തിനാണ് നമ്മളിടുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഏത്തപ്പഴത്തിൻ്റെ ഇതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ആദ്യമേ തന്നെ മുഴുവൻ ഇടേണ്ട കാര്യമില്ല, നമ്മുടെ ഒരു പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി. തിക്കാകുമ്പോൾ നമുക്കത് ഓരോരുത്തർക്കും ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്കത് ഇട്ട് തിക്കാക്കിയെടുക്കാം. ഇത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ ഞാൻ ചീന ചട്ടി എടുത്ത് ചൂടാക്കി ഉള്ളിലുള്ള ഫില്ലിങ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ നെയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് എങ്ങനെ വേണം ഉണ്ടാക്കാം, നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കുറച്ച് നെയ്യ്, 1 സ്പൂൺ നെയ്യ്, 2 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങനെ ചേർത്തുണ്ടാക്കാം. ഞാൻ ഇപ്പോൾ മുഴുവൻ നെയ്യാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അധികം ഉണ്ടാക്കുന്നില്ലാത്തതുകൊണ്ട് ഒരു ഏത്തപ്പഴം അല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നെയ്യ് എടുത്തിട്ടുള്ളൂ. ഈ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനിയുള്ള വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ നെയ്ക്കകത്തേക്ക് ഞാനിപ്പം കുറച്ച് മുന്തിരിയാണ് ഇട്ടിരിക്കുന്നത്. ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ നട്ട്സും, നമുക്ക് നട്ട്സ് ഇടാം, ബദാം ഇടാം, ഡേറ്റ്സ് ഇടാം, അങ്ങനെ ഒരുപാട് സാധനം ഇടാം. അപ്പം എനിക്കിപ്പം ഇത് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഈ മുന്തിരി മാത്രം ഇട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇട്ട്, തേങ്ങ ഞാൻ 1 കപ്പാണ് തേങ്ങ എടുത്തത്. തേങ്ങ ഇട്ടിട്ട് ഞാൻ അത് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 4 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ തേങ്ങ നമ്മൾ ഒരുപാട് നമ്മൾ ഇളക്കി മുരിക്കണ്ട. ഒരു കുറച്ച് സോഫ്റ്റായിട്ടിരിക്കുന്ന പരുവം തന്നെയാണ് ഉള്ളിൽ ഫില്ലിങ്സിന് എപ്പോഴും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ഈ ഫില്ലിങ്സും ആയിട്ടുണ്ട്, നമ്മൾ പഴവും ഇപ്പം ശരിയായിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴം ചെറിയ ഉരുളയാക്കി ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പരുവം വലുപ്പത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പം നമുക്ക് സാധാരണ നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു തിക്നെസ് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ തൂത്തിട്ട് ആണ് ഇതിൻ്റെ ആ ഉരുള കയ്യിൽ വെച്ച് നമ്മൾ കൈകൊണ്ട് തന്നെ പരത്തുകയാണ്. കയ്യിൽ വെച്ച് പരത്തിയെടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഫില്ലിങ്സ് വെക്കുകയാണ്. അപ്പം ആ ഫില്ലിങ്സ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ചെന്ന് പൊട്ടിപ്പോകാൻ പാടില്ല. പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് പിന്നെ അത് തിളച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളിത് ഉള്ളിൽ വെച്ച് ചുറ്റും അരികും മൊത്തം പൊട്ടാതെ നമ്മൾ കൂട്ടിയെടുത്ത് ആ ഒരു ഷേപ്പിൽ കൊണ്ടുവന്ന് തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഇട്ടാണ് എടുക്കുന്നത്. ഉന്നക്കായ അധികം വേവിക്കേണ്ട കാര്യമില്ല, കാരണം ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങിയാണ് എടുക്കുന്നത്. ഉള്ളിൻ്റെ ഫില്ലിങ്സ് നമ്മൾ ചെറുതായിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു കളർ, നമുക്കിപ്പോൾ അധികം ഈ മുരിഞ്ഞിരിക്കുന്ന കളർ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു വേവാകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്, കരിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അധികം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതോടെ എനിക്കധികം താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കിപ്പം ഒരു പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്താൽ നമുക്ക് ഇത് എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓരോ ഏത്തപ്പഴം കൊണ്ട് നമുക്കിപ്പം ഇത് ലൂസായ ഒരു ഏത്തപ്പഴമാണെങ്കിൽ, അല്ലെങ്കിൽ അധികം പഴുത്തു വരെ ഏത്തപ്പഴം കൊണ്ടാണെങ്കിൽ നമുക്കൊരു 6-7 എണ്ണം മാക്സിമം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇതുപോലെ നമുക്കിത് കോരിയെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായല്ലോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.